ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഫാക്ട്ഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വീണ്ടും വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ച് തുടങ്ങിയിട്ടുണ്ട് പരീക്ഷകളും സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കുകയാണ് ഡിഗ്രി യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പൊതുവെ അറിയപ്പെടുന്ന അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഈ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഈ വർഷം ഡിസംബറിനുള്ളിൽ തന്നെ വരുവാനും അടുത്ത വർഷം ആഗസ്റ്റ് മാസത്തോടെ ഈ തസ്തികയിലേക്കുള്ള എക്സാം നടക്കുവാനുമാണ് സാധ്യത മൂന്ന് വർഷത്തിൽ താഴെ ഇടവേളകളിൽ വിജ്ഞാപനം വരുന്ന ഒരു തസ്തികയാണ് ഇത് ഇതിനു മുമ്പ് ഈ തസ്തികകളിലേക്ക് വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലായിരുന്നു ഈ വിജ്ഞാപനങ്ങൾ പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി രണ്ടായിരത്തി പതിനഞ്ച് മെയ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസങ്ങളിലായിരുന്നു ഈ തസ്തികയിലേക്കുള്ള പരീക്ഷകൾ നടന്നത് അതുകൊണ്ട് ഈ വർഷം തന്നെ ഈ തസ്തികയിലേക്ക് വിജ്ഞാപനം നടക്കുവാനും അടുത്ത വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായിട്ട് ഈ തസ്തികയിലേക്കുള്ള പരീക്ഷകൾ നടക്കുവാനും സാധ്യതകൾ കൂടുതലാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ നേരിട്ടുള്ള ബിരുദമാണ് പുതിയ വിജ്ഞാപന പ്രകാരം ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ നാൽപ്പതിനായിരം രൂപയോളം ശമ്പളം പ്രതീക്ഷിക്കാവുന്ന തസ്തികയാണിത് മുപ്പത്താറ് വയസ്സാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിലവും ലഭിക്കുന്നതാണ് എൽ ഡി സി പരീക്ഷകൾക്ക് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ പഠനത്തിൽ കാര്യമായ മാറ്റം വരുത്താതെ തന്നെ ഈ തസ്തികയിലേക്കും തയ്യാറെടുപ്പുകൾ തുടങ്ങാവുന്നതാണ് അതിനുവേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയുടെ സിലബസ് അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് എന്ന ഭാഗത്തു നിന്നായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലകളാണ് നമ്പേഴ്സ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എച്ച് സി എഫ് ആൻഡ് എൽ സി എം സിംപ്ലിഫിക്കേഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഏരിയ വോളിയം കലണ്ടർ ക്ലോക്സ് ട്രെയിൻ പ്രോബ്ലംസ് ഓൺ ഏജ് എന്നിവയൊക്കെ എബിലിറ്റിയിൽ കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്ക് കോഡിംഗ് ഡീ കോഡിംഗ് ക്ലാസിഫിക്കേഷൻ ലെറ്റർ നമ്പർ സീരീസ് ഓഡ്മാൻ ഔട്ട് അനലോഗി കോമൺ സീരീസ് കോമൺ സെൻസ് ടെസ്റ്റ് ആൽഫോബറ്റിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വേഡ്സ് സെൻസ് ഓഫ് ഡയറക്ഷൻ ഇവയൊക്കെ മെൻറ്റൽ എബിലിറ്റി ഭാഗത്ത് നിന്ന് ഉണ്ടാകാവുന്ന ചോദ്യങ്ങളാണ് ഇരുപത് മാർക്കിൽ നമുക്ക് ഒരു പത്തൊമ്പത് ഇരുപത് മാർക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടാവുന്ന ഒരു മേഖലയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് മാർക്കും ഈ മേഖലയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അടുത്തൊരു ടോപ്പിക്കാണ് ജനറൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം എൽ ഡി സിയേക്കാൾ അല്പം വൈഡായി ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എട്ട് മുതൽ പത്ത് വരെ മാർക്കുകളുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ പന്ത്രണ്ട് വരെ മാർക്കുകളുടെ ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാകാറുണ്ട് അപ്പോൾ ജനറൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക അടുത്തൊരു ടോപ്പിക്കാണ് കറന്റ് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള രാഷ്ട്രീയ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള നേട്ടങ്ങൾ കലാകായിക നേട്ടങ്ങൾ എഴുത്തുകാർ മരണപ്പെട്ട പ്രമുഖരുടെ മേഖലകൾ എന്നീ ഏത് മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു നോട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി പഠിക്കുകയായിരിക്കും ഏറ്റവും ഉചിതം നമ്മൾ ന്യൂസ് പേപ്പറുകൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ബുക്കുകളൊക്കെ വായിച്ച് കിട്ടുന്ന പ്രമുഖമായ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതി വെച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിച്ച് ഇടയ്ക്കിടയ്ക്കിടത്ത് നിന്ന് മറച്ചു നോക്കി ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ വരെ ചോദ്യങ്ങൾ നമുക്കുണ്ടാകാം എട്ട് എട്ട് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ കറണ്ട് അഫെയേഴ്സിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു എട്ട് മാർക്കെങ്കിലും നമുക്കതിനകത്ത് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ റാങ്ക് റാങ്ക് മേക്കിംഗ് ടോപ്പിക്സ് ആണ് കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആയിട്ട് തന്നെ നോട്ടുകൾ എഴുതി തന്നെ ഇതിനകത്ത് ഇതിനു വേണ്ടി തയ്യാറെടുക്കുക അടുത്ത ടോപ്പിക്കാണ് ഫാക്ട്സ് അബോട്ട് ഇന്ത്യ ആൻഡ് കേരള ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഇരുപത് മുതൽ ഇരുപത്തി നാല് മാർക്കിൻ്റെ വരെ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജ്യോഗ്രഫി ഫിസിക്കൽ ഫീച്ചേഴ്സ് ക്ലൈമറ്റ് സോയിൽസ് റിവർ ഫേമസ് സൈറ്റ്സ് ഡെമോഗ്രഫി എക്കണോമിക് സോഷ്യൽ ഡെവലപ്മെന്റ് സ്കീംസ് എക്കോണമി ആൻഡ് പ്ലാനിംഗ് സോഷ്യൽ റീഫോർമേഴ്സ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് സ്ട്രഗിള് ഇവയൊക്കെ നോക്കണം നവോത്ഥാന ഭാഗത്തു നിന്ന് വനിതകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക വനിതകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഇപ്പോൾ പരീക്ഷകളിൽ കാണാറുണ്ട് മറ്റുള്ളതിനെ എന്നല്ല പറയുന്നത് വനിതകളെക്കുറിച്ച് ഒഴിവാക്കി കളയാതെ അവർക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ കൂടുതലുണ്ടാകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ വാർക്കുകൾ വരെ നേടാവുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സ് ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ പൗരത്വം ഭരണഘടനാ നിർമ്മാണ സഭ പാർലമെൻറ്റ് നിയമസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ പ്രധാനമന്ത്രി ഹൈക്കോടതി സുപ്രീം കോടതി യു ജി സി പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എലക്ഷൻ കമ്മീഷൻ എം പി എം എൽ എ എന്നിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് പഠിക്കണം ഒരു ടോപ്പിക്കും വിട്ടുകളയാതെ ഈ ഭാഗങ്ങൾ പഠിക്കണം എട്ട് മുതൽ പന്ത്രണ്ട് വരെ മാർക്കുകൾ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഇതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണ ബാലശാക്തീകരണ പ്രസ്ഥാനങ്ങളും പ്രധാന നിയമ നിർമ്മാണങ്ങളും പഠിച്ചിരിക്കണം വിവരാവകാശ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തൊഴിലുറപ്പ് പദ്ധതികൾ അങ്ങനെ എല്ലാ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങളും അല്ലെ സ്ത്രീ ശാക്തീകരണ നിയമനിർമ്മാണങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത് അത് നമ്മളെ എൽ ഡി സി ലെവൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിൽ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളൊക്കെ അത് നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക മലയാളത്തിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ടാകും അത് നമ്മൾ എൽ ഡി സി ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും മലയാളത്തിലും ഉണ്ടാകുക ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കണം ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മൈക്രോസോഫ്റ്റ് ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ തുടങ്ങിയ പ്ലാറ്റ്ഫോംസിൽ പുതിയ അപ്ഡേറ്റുകളും റിലീസുകളും ഒന്ന് അറിഞ്ഞിരിക്കണം അതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും പ്രധാന പരീക്ഷകൾ മലയാളത്തിൽ നടത്തണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് സാധ്യത കാണുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു ചോദ്യ പേപ്പറുകൾ നല്ല രീതിയിൽ പഠിച്ചാൽ ഭരണശിലാ കേന്ദ്രത്തിൽ നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് സാധിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ അതിനായിട്ടുള്ള പരിശ്രമം ആരംഭിക്കുക ഏവർക്കും പി എസ് സി ഫാക്കൽ ടീമിൻ്റെ വിജയാശംസകൾ